അൻപത് ദിവസങ്ങളല്ലേ ആയുള്ളൂ നാമൊക്കെ ലോക്ക്ഡൗണിലായിട്ട്. എന്നാൽ കഴിഞ്ഞ ആറര വർഷക്കാലമായി ലോക്ക്ഡൗണിൽപ്പെട്ടുപോയ ഒരു മലയാളിയുണ്ട്. മറ്റാരുമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സ്ഥിരം മലയാളി സാന്നിധ്യമായിരുന്ന ശ്രീശാന്താണ് അത്. ഐ പി എൽ വാതുവെപ്പ് വിവാദത്തിൽ അകപ്പെട്ട് കഴിഞ്ഞ ആറര വർഷക്കാലമായി ശ്രീശാന്ത് കളിക്കളത്തിന് പുറത്താണ്, അക്ഷരാർത്ഥത്തിൽ ലോക്ക്ഡൗണിൽ. എന്നാൽ ഏത് പ്രതിസന്ധിയിലും ശക്തനായി തിരിച്ചു വന്നിട്ടുള്ള നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീ തികഞ്ഞ ആവേശത്തിലാണ്. ഈ സെപ്റ്റംബറോടുകൂടി കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. കൊറോണ വ്യാപനം നിമിത്തമുള്ള ലോക്ക്ഡൗണിൽ നാം പെട്ടത് 50 ദിവസത്തോളം മാത്രമെങ്കിൽ മലയാളിയുടെ അഭിമാനമായ ക്രിക്കറ്റർ ശ്രീശാന്ത് കഴിഞ്ഞ 6.5 വർഷമായി ലോക്ക്ഡൗണിലാണ്. ഐ പി എൽ ഒത്തുകളി വിവാദവുമായി ബന്ധപ്പെട്ട് 2013 മുതൽ ബി സി സി ഐ വിലക്കിയ സാഹചര്യത്തിലാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6.5 വർഷക്കാലമായി ശ്രീശാന്ത് ലോക്ക്ഡൗണിലായത്. എന്നാൽ ശ്രീ ഇപ്പോൾ തികഞ്ഞ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ്. ബി സി സി ഐ ഓംബുഡ്സ്മാൻ വിലക്ക് കാലാവധി 7 വർഷമാക്കി കുറച്ചതോടെ വരുന്ന സെപ്റ്റംബർ മുതൽ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനാവുമെന്ന വലിയ ആവേശത്തിൽ. 6.5 വർഷം ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററുടെ കരിയറിൽ ഒരു വലിയ ഭാഗം തന്നെയാണ്. അത്യുഗ്രൻ പേസും സ്വിങ്ങും കൊണ്ട് ലോക ക്രിക്കറ്റിലെ തലതൊട്ടപ്പന്മാരായിരുന്ന ആദം ഗിൽക്രിസ്റ്റിനെയും റിക്കി പോണ്ടിങ്ങിനെയും മാത്യു ഹെയ്ഡനെയും ജാക്ക് കാലിസിനെയും കുമാർ സംഗക്കാരെയും മഹേല ജയവർദ്ധനെയും ഒക്കെ വെള്ളം കുടിപ്പിച്ച ശ്രീയെ ഒത്തുകളി വിവാദത്തിൽ മനഃപൂർവ്വം ചിലർ പെടുത്തിയതാണെന്നാണ് വിവരം. 6.5 വർഷക്കാലമായി ക്രിക്കറ്റ് മൈതാനത്ത് ലോക്കായെങ്കിലും സിനിമ ടെലിവിഷൻ രംഗത്ത് സജീവമായിരുന്നു ശ്രീശാന്ത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രാഷ്ട്രീയത്തിൻ്റെ പിച്ചിലും അദ്ദേഹം ഒരു കൈ നോക്കി. തന്നെ താനാക്കിയ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്നുവെങ്കിലും ഈ കാലയളവിൽ സ്വന്തം വീട്ടിൽ പരിശീലനത്തിനായി ഒരു സംവിധാനം തയ്യാറാക്കി. തിരിച്ചുവരവിൽ തൻ്റെ വജ്രായുധങ്ങളായ സ്വിങ്ങറുകൾക്കും യോർക്കറുകൾക്കും മൂർച്ച കൂട്ടുകയായിരുന്നു ശ്രീശാന്ത്. വിലക്ക് കാലാവധി അവസാനിക്കുന്നതോടെ ഈ സെപ്റ്റംബർ മുതൽ ക്രിക്കറ്റിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ശ്രീശാന്ത്. പ്രായം 37 ആയെങ്കിലും ഒരു 25-കാരൻ്റെ ശാരീരിക ക്ഷമതയോടെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ താൻ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഒരു കാലത്തെ ഇന്ത്യൻ പേസ് ആക്രമണത്തിൻ്റെ കുന്തമുന തന്നെയായിരുന്ന ശ്രീ പ്രശസ്തിയുടെ ഉന്നതങ്ങളിൽ നിന്നാണ് വിവാദത്തിൻ്റെ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ടത്. നീണ്ട 7 വർഷങ്ങൾ കാത്തിരിപ്പ് ചിലതിനൊക്കെ നല്ല ഫലങ്ങളാണല്ലോ നൽകുക. ശ്രീശാന്തിൻ്റെ കാര്യത്തിലും നമുക്കങ്ങനെ തന്നെ കരുതാം. ചതിച്ചതോ ചതിക്കപ്പെട്ടതോ എന്നതിനല്ല കളിക്കളത്തിൽ പ്രാധാന്യം, കയ്യിൽ സ്റ്റഫുണ്ടോ എന്നതിനാണ്. ശ്രീശാന്തിൻ്റെ തിരിച്ചുവരവിനെപ്പറ്റി കുറച്ചു നാൾ മുമ്പ് ഒരു അഭിമുഖത്തിൽ പ്രശസ്ത കമൻറ്റേറ്റർ ഹർഷ ബോഗ്ലെ പറഞ്ഞതോർത്തു വെച്ച് പറയട്ടെ, മൂളിപ്പറക്കുന്ന ഔട്ട്സ്വിങ്ങറുകളും ബാറ്റ്സ്മാൻ്റെ കണക്കുകൂട്ടലുകളെ പൊളിക്കുന്ന റിവേഴ്സ് ഇൻസ്വിങ്ങറുകളുമായി ശ്രീശാന്ത് കളം പിടിക്കട്ടെ. മലയാളിയുടെ അഭിമാനമായി പഴകും തോറും വീഞ്ഞിന് ലഹരി കൂടുമെന്നല്ലേ. ക്രിക്കറ്റ് ലോകത്തിൻ്റെ സ്ഥിരകൾക്ക് ലഹരി പടർത്താൻ ശ്രീശാന്തിൻ്റെ കളിക്കളത്തിലേക്കുള്ള തിരിച്ചുവരവിനാകട്ടെ. പ്രഥമ 2020 ലോകകപ്പ് ഫൈനലിൽ ഷോർട്ട് ഫൈൻ ലെഗിൽ മിസ്ബാ ഉൽ ഹഖിൻ്റെ ക്യാച്ച് എടുത്ത ശേഷം ആ പന്ത് വാനിലേക്ക് എടുത്തെറിഞ്ഞ ശ്രീശാന്ത് ആരോപണങ്ങളെല്ലാം എറിഞ്ഞു കളയട്ടെ. അന്ന് ഇന്ത്യ കൈപ്പിടിയിലൊതുക്കിയ ലോകകപ്പ് പോലെ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, ആശംസിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.